നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒജീവ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫ്രീക്വൻസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. രണ്ട് രീതിയിലാണ് ഒരു സീരീസ് ക്യുമുലേറ്റ് ചെയ്യുക. ലെസ് ദാൻ മെത്തേഡും മോർ ദാൻ മെത്തേഡും ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന സീരീസിനെ ക്യുമുലേഷൻ നടത്താം. എന്താണ് ലെസ് ദാൻ മെത്തേഡ്? ലെസ് ദാൻ മെത്തേഡിൽ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് പരിഗണിക്കുക. ഇപ്പോൾ 0 to 200 ആണെങ്കിൽ 200-ന് താഴെയുള്ള ഫ്രീക്വൻസി എത്ര എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എഴുതിയിട്ട് മറ്റ് ക്ലാസ്സുകളിലെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ മെത്തേഡ് കിട്ടും. അപ്പോൾ 0 to 200 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 6 ആണെന്ന് വിചാരിക്കാം. പിന്നെ 200, 400 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 5 ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരിക്കും? 6 + 5 = 11. അങ്ങനെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോയാൽ ലെസ് ദാൻ മെത്തേഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മോർ ദാൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്യുമുലേഷൻ നടത്താമെന്ന് നമുക്ക് നോക്കാം. മോർ ദാൻ മെത്തേഡിൽ നമ്മളൊരു ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് പരിഗണിക്കുക. ഇപ്പോൾ 0 to 200 ആണെങ്കിൽ 0ക്ക് മുകളിൽ വരുന്ന ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക. അതായത് ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിന് മുകളിൽ വരുന്ന ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ക്യുമുലേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ ക്ലാസ്സിൻ്റെയും നേർക്കുള്ള ഫ്രീക്വൻസികൾ മൈനസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് മോർ ദാൻ മെത്തേഡ് അനുസരിച്ചുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ മോർ ദാൻ മെത്തേഡിൽ നമ്മൾ കുറച്ച് വരും, ലെസ് ദാൻ മെത്തേഡിൽ കൂട്ടി പോവും. നമുക്ക് ഒരു പ്രോബ്ലം ഉപയോഗിച്ച് എങ്ങനെയാണ് ലെസ് ദാൻ മെത്തേഡും മോർ ദാൻ മെത്തേഡ് അനുസരിച്ച് ക്യുമുലേഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കൂ, ഇവിടെ 0 to 200 അങ്ങനെ മുതൽ 800 to 1000 വരെയുള്ള ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഇനി ലെസ് ദാൻ മെത്തേഡിലേക്ക് ഈ ഡാറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 6 ആണ്. അപ്പോൾ ലെസ് ദാൻ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്താണ് പരിഗണിക്കേണ്ടത്? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റുകളാണ് പരിഗണിക്കുക. ഇവിടെ 200, 400, 600, 800, 1000 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നോക്കാം. 200 ആണ്. 200-ന് താഴെ എത്രയാണ് വരുന്നത്? ഈ 6 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എന്തെഴുതണം? 6 എഴുതണം. ഇനി അടുത്ത ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 400 ആണ്. അതിന് താഴെ വരുന്നത് 6 ഉം 5 ഉം വരുന്നുണ്ട്. അതുകൊണ്ട് 6 + 5 = 11. ഇനി അടുത്ത ക്ലാസ് 600 ആണ് അപ്പർ ലിമിറ്റ്. അതിന് താഴെ വരുന്നത് എന്താണ്? ഇത് 3 താഴെ വരുന്നുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് 11 + 33 = 44. ഇനി അതേപോലെ 800-ന് മുകളിൽ ഏതൊക്കെ വരുന്നുണ്ട്? 44 + 14 = 58. പിന്നെ 1000-ന് മുകളിലായിട്ട് 58 + 6 = 64. അപ്പോൾ ലെസ് ദാൻ മെത്തേഡ് അനുസരിച്ചിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ഇനി നമ്മൾ മോർ ദാൻ മെത്തേഡ് അനുസരിച്ച് നോക്കാം. മോർ ദാൻ മെത്തേഡ് നമ്മൾ ലോവർ ലിമിറ്റാണ് പരിഗണിക്കുക. ഈ ഭാഗത്തുള്ള ക്ലാസ് ഇൻ്റർവെല്ലുകളാണ് നോക്കുക. അതായത് ആദ്യത്തെ ക്ലാസ്സിൻ്റെ 0 ആണ് ലോവർ ലിമിറ്റ്. അപ്പോൾ 0ക്ക് മുകളിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലാണ് ആദ്യം എഴുതേണ്ടത്, 64. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 200 ആണ്. 200-ന് മീതെ എന്ന് പറയുമ്പോൾ ഈ 6 പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 64 - 6 = 58. മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 400 ആണ്. അതിന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ 2 വരുന്നില്ല അല്ലേ? അപ്പോൾ 58 - 5 = 53. അതായത് ഓരോ ക്ലാസ്സിൻ്റെയും നേരക്കുള്ള ഫ്രീക്വൻസികൾ മൈനസ് ചെയ്ത് പോവാം. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? 53 - 33 = 20. അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 800 ആണ്. അപ്പോൾ 20 - 14 = 6. നമ്മൾ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ഒജീവ് എങ്ങനെയാണ് വരയ്ക്കാൻ നമുക്ക് നോക്കാം. OX ആക്സസിൽ മാർക്സും OY ആക്സസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ക്ലാസ് Here, we mark cumulative frequency. We 10 scale difference. Mark the number. We mark cumulative frequency. We 64. I 70. Mark the number. We less than method diagram. Less than method is upper limit point mark the class is 0 to 200 आयर 200 में cumulative frequency first 6 आयर 6 in mark 400 400 में 11 11 mark 600 में 3 44 ആണ് വരുന്നത് അപ്പോൾ ഇവിടെ 44 ന്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യാം 800 ന്റെ മീതെ എന്താണ് വരുന്നത് 58 ആണ് വരുന്നത് അപ്പോൾ 58 മാർക്ക് ചെയ്യാം 1000 ന്റെ മീതെ എത്രയാണ് വരുന്നത് 64 ആണ് വരുന്നത് അപ്പോൾ നമ്മൾ 64 മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് 0 ൽ നിന്ന് ഈ പോയിന്റുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും less than cumulative frequency curve. This is less than method. That is less than cumulative frequency curve. More than cumulative frequency curve. We have more than cumulative data. We have Now, we will more than Ogive. We will same graph. More than we will lower limit. We will mark the lower limit as 0. 0 will mark 64 as the data. Then 200 is lower limit. The lower limit is 200. That is the 58. Then 400 is the 53. 600 is the 20. 800 is the 6. Now we will connect these points. Then we will more than Ogive. Now we will diagram. These two curves are at this point. We will mark the point. We will value median. We will correct point. We will 550. Then median. That is less than Ogive, more than Ogive. We intersect the point. Dot it to x-axis. Connect the x-axis value median. In the 550 answer. Ogive median.